വണ്ടർഫുൾ വേൾഡ് എന്ന ചായുൻവൂ നായകനായുള്ള കുറച്ചൊരു സീരിയസ് ടൈപ്പ് റിവെഞ്ച് ഡ്രാമ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൂവി മനിയ പ്ലസ്സിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കണ്ടുനോക്കുക അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് രസകരമായ ഡ്രാമയാണ് ലിങ്ക് ദേ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം എഫ് ഓർ തൈലൻഡ് എന്ന ഈ ഡ്രാമയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഗോറി ഇപ്പൊ അങ്ങനെ തൈമിന്റെ മെയ്ഡായി ജോലിക്ക് ചേർന്നിരിക്കുകയാണ് ഗോറി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ പുറകെ കറങ്ങി നടക്കല്ലേ എന്ന് തൈമിന്റെ അടുത്ത് എം ജെ പറഞ്ഞെങ്കിലും ഓ ഞാനേ തൈമ എനിക്ക് അറിയാം എന്തൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് അപ്പൊ തൈ വീയും വിളക്കിയെങ്കിലും അവന് അവനെ തടുക്കാൻ സാധിക്കുന്നില്ല ബോറിയുടെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നടക്കാണ് ഇപ്പൊ തന്നെ അവൾ ഗാർഡൻ ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പോയി അവൻ നിൽക്കുന്നുണ്ട് നീ എന്നെ നോക്കിയാണോ ഇങ്ങനെ നിൽക്കുന്നത് അതിന്റെ ആവശ്യമില്ല നീ പോയെ ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യങ്ങളും ഞാൻ പറയുമ്പോ നിന്നെ നോക്കി നിക്കുന്ന ആര് പറഞ്ഞു ഇവിടെ നിന്നൂടെ എന്നൊക്കെ ആയിരുന്നു അവന്റെ ചോദ്യം ആ എന്നാ കൊള്ളാന്ന് പറഞ്ഞു അവൾ അവളുടെ വർക്ക് വീണ്ടും ചെയ്തോണ്ടിരിക്കുമ്പോൾ നല്ല വെയിലല്ലേ വെള്ളം വെള്ളം വേണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് എന്റെ കാര്യം നോക്കണ്ടാന്ന് പറഞ്ഞ് അവള് ദേഷ്യപ്പെടുമ്പോ ഞാൻ നിന്നോടല്ലോ പറഞ്ഞേ ഞാൻ ചുമ ഇങ്ങനെ നിന്ന് പറഞ്ഞാണെന്ന് അവൻ പറയുന്ന സമയത്ത് അവന്റെ കാര്യങ്ങളും കൂടി ഇടയിൽ നോക്കി ശ്രദ്ധ തെറ്റുന്നത് കൊണ്ട് ഗോറി അറിയാതെ അവളുടെ കൈ ചെറുതായി മുറിക്കുന്നു പെട്ടെന്ന് ചോര പൊടിയുന്നത് കണ്ട് തൈ മോടി അക തൈ മോടി അടുത്തോട്ട് വരുന്നുണ്ട് ഇതാണോ നീ നിന്റെ കാര്യം നോക്കി ശ്രദ്ധിച്ച് ചെയ്യുന്നത് ശ്രദ്ധിച്ചൊക്കെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നുണ്ട് അവളുടെ കൈ മുറിഞ്ഞതിന്റെ സങ്കടമാണ് ദേഷ്യായി കാണിക്കുന്നത് കൂടാതെ അവളുടെ അടുത്ത് അങ്ങനെ നിൽക്കുമ്പോ അവൻ വളരെ ഒരു റൊമാന്റിക് നോട്ടമായിരുന്നു അവളെ നോക്കുന്നത് അവൾക്കും പെട്ടെന്ന് അതേ കണക്ക് ഒരു ഫീലിംഗ് തിരിച്ചു തോന്നുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് അവർ കിസ് ചെയ്യുന്ന കണക്ക് അടുത്തേക്ക് വരുമ്പോ മിന്നൽ അടിക്കുന്ന കണക്ക് ലിറ്റിൽ യുടെ മുഖം ഗോറിയുടെ മനസ്സിൽ മിന്നി മറയുമ്പോൾ അവൾ പെട്ടെന്ന് തൈമിനെ തള്ളി മാറ്റുന്നു ഇത് ഞാൻ നോക്കിക്കോളാം നീ പോയി നിന്റെ ജോലി ചെയ്യാൻ പറഞ്ഞു അവൾ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഗോറിയ അകത്തേക്ക് വരുമ്പോ അവിടെയുള്ള ഹൗസ് മാനേജർ ആന്റി യൂ ഗോറിയുടെ കയ്യില് മരുന്ന് വെച്ചു കൊടുക്കുന്നു അവളുടെ മുറിവൊക്കെ ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ പുള്ളിക്കാരി ഒരു രഹസ്യം ഗോറിയോട് പറയുന്നുണ്ട് അതായത് ഗോറിയ പൊട്ടിച്ച ആ ഒരു വയസ്സിന് അവളോട് പറഞ്ഞ അത്രയും വിലയൊന്നും ഇല്ലെന്നും ചുമ്മാ ആ പേര് പറഞ്ഞ് അവളെ തൈമിന്റെ അടുത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്നതാണെന്നും അതെന്തിനാ ആന്റി ചെയ്തതെന്ന് ചോദിച്ചാൽ ഗോറിയോട് ആദ്യമൊക്കെ യും അടുപ്പം കാണിക്കുമ്പോ ആന്റിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഓ ഇത് ചുമ്മാ ഒരു വലിയ പണക്കാരൻ ടൈം പാസ് ചെയ്യുന്ന എന്ന രീതിയിൽ കരുതിയിട്ടുണ്ടായിരുന്നുള്ളു പക്ഷേ ഗോറിയെ പരിചയപ്പെട്ട ശേഷം തൈമില് വന്ന മാറ്റങ്ങള് പ്രകടമാണല്ലോ അതാണ് ആന്റിയെ വളരെ അമ്പരപ്പിച്ചത് ഗോറിയ കൂടെയുണ്ടെങ്കിൽ തൈം വളരെ നന്നായി മാറുമെന്നും നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യുമെന്നും തോന്നിയത് കൊണ്ടാണ് ഇപ്പൊ ഇവരെ ഒന്നിപ്പിക്കാനായി ആന്റി ഇങ്ങനെ പ്രോത്സാഹിക്കുന്നത് ഗോറി ഇവിടെ പിടിച്ചു നിർത്തുന്നത് എന്ന കാര്യം ആന്റി തുറന്നു പറയുമ്പോൾ ഗോറിയ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് അപ്പോഴേക്കും എം ജിയും റെന്നും കവിനെ മെസ്സേജ് അയയ്ക്കുന്നു ഞങ്ങൾ ലിറ്റിയെ കാണാൻ നോക്കി പക്ഷെ അവള് കാണാനേ കൂട്ടാക്കുന്നില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യും തൈമിന്റെയും അവളുടെയും കാര്യത്തില് ഉടനടി എന്തെങ്കിലും ചെയ്യണ്ടേന്നൊക്കെ അവന്മാരുടെ മെസ്സേജ് കാണുമ്പോ ഇനി അടുത്ത പ്രശ്നമായല്ലോ എന്ന് ആവുന്ന കവിൻ ഇപ്പോ ഗോറിക്ക് വേണ്ടി പാർട്ടിയും ജോലി ചെയ്യാനെന്ന പേരിൽ കനിങ്ങിന്റെ കൂടെ ഫ്ലവർ ഷോപ്പിലാണല്ലോ ഉള്ളത് അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ കനിങ്ങി ഇങ്ങനെ പൂക്കളൊക്കെ അടുക്കി വെച്ചോണ്ടിരിക്കുകയാണ് അത് കാണുന്നവൻ കൂടെ ചെന്നിരുന്ന് ഹെൽപ്പ് ചെയ്യുമ്പോൾ അവളുടെ മുഖം വാടിയിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഗോറിയെ പറ്റി ആലോചിച്ചുള്ള ടെൻഷൻ ആണെന്ന് അവന് മനസ്സിലാവുന്നു എന്തിനെ ടെൻഷൻ അടിക്കുന്നത് നിനക്ക് ഗോറിക്കൊക്കെ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ച ടെൻഷൻ അടിക്കാൻ നേരെയുള്ളല്ലോ എന്ന് കവിൻ ാക്കുമ്പോ പിന്നെ ഗോറിയുടെ കാര്യം ഓർത്ത് ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും അവൾക്ക് ഇപ്പൊ എന്തോരം പ്രശ്നങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ആ ഹാനെ ആയിരുന്നു പിന്നെ ഒരു തലായി ഇപ്പൊതേ പുതുതായി ഇല്ലിത്ത അവൾക്ക് ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു ഒരു നേരം ഇപ്പൊ ഇല്ല അവൾ ഒന്ന് സന്തോഷമായിട്ട് ഇരുന്നാ മതിയായിരുന്നു എന്നല്ല കനിങ് ഇങ്ങനെ സങ്കടപ്പെടുമ്പോ സംസാരത്തിന്റെ ഇടയില് കനിങ് അറിയാതെ അവളുടെ കയ്യിൽ തന്നെ മുട്ടു സൂചി കുത്തുന്നുണ്ട് ഇത് കണ്ട് കവിൻ അവളുടെ കയ്യിൽ പിടിക്കുന്ന സമയം കനിങ്ങിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നു കവിനും പെട്ടെന്ന് അവളെ നോക്കുമ്പോൾ അവൻ വളരെ സീരിയസ് ആയി ഇഷ്ടപ്പെട്ടിരുന്ന് അവന്റെ ഒരു എക്സിന്റെ മുഖം ഓർമ്മ വരുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോവാണ് അതിന്റെ ഇടയിൽ സംസാരിക്കുന്ന സമയത്ത് അവരിപ്പോ പൂമാലകളൊക്കെ കൊണ്ട് തന്നെ പൂമാല ഒരു പെൺകുട്ടിക്ക് വളരെ പ്രധാനമാണ് അത് അവളുടെ സോൾമേറ്റിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്നും ഒക്കെ അവർക്കിടയിൽ വന്ന ഒരു ടോക്ക് പിന്നീട് ഏറ്റവും കോംപ്ലക്സ് ലവ് ട്രയാംഗിൾ ആണെന്നും അങ്ങനെ ഒരു കാര്യം ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആരെങ്കിലും ഒരാളെങ്കിലും വല്ലാണ്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതെന്നും കവിൻ ഓരോ കാര്യങ്ങൾ കനിങ്ങിനെ പറഞ്ഞു കൊടുത്തിരുന്നു ഇതേ സമയം ലിതയെ കാണാൻ പോയിട്ടൊന്നും നടന്നില്ല എന്ന കാര്യം അറിഞ്ഞ് തൈം നല്ല സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് ഗോറിയെ കാണുന്നത് ഗോറിയ നീ വിഷമിക്കണ്ട ലിതയുടെ കാര്യത്തിൽ എത്ര പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കാന്നൊക്കെ തൈം പറയുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് തൈമിനെ പേടിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെയപ്പോ കാര്യങ്ങളുടെ കിടപ്പുവശം എന്ന രീതിയിലൊക്കെ ഗോറിയ ചുമ്മാ ക്വസ്റ്റ്യൻ ചെയ്യാണ് അവനെ ഒന്ന് പേടിപ്പിച്ച് അവൾക്കൊന്ന് തമാശ കാണിക്കാനായിട്ട് ചെയ്തതാണെങ്കിലും അവൻ ശരിക്കും പേടിച്ചെന്ന് തോന്നുന്നു അത് പിന്നെ ലിതയെ കാണാൻ പോയിട്ട് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇനി അവളേ ഞാൻ ഇനി അവളോടൊന്നും പറയാതെ നേരിട്ട് അമ്മയെ അപ്രോച്ച് ചെയ്താലോ എന്ന് ആലോചിക്കുന്നത് അമ്മ ഇപ്പോ ബിസിനസ് ആവശ്യത്തിന് പുറത്തല്ലേ അങ്ങോട്ടേക്ക് അമ്മയെ കാണാൻ പോകാനായിട്ട് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് ടൈം പറയുമ്പോ പക്ഷേ എന്ത് വന്നാലും ലിതയെ കണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ നിങ്ങൾക്കിടയിൽ ഇതിനെപ്പറ്റി ഒരു ടോക്ക് അനിവാര്യമല്ലേ എന്ന് ഗോറിയ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ലിത വരുന്നത് നമ്മുടെ ആന്റി യു ുണ്ട് ഓ അപ്പോ ജോലിക്കാരൊക്കെ മുതലാളിമാരുമായി ഇത്രയും കമ്പനി ആണോ ഇവിടെ ഇവിടെ അങ്ങനെയാണോ രീതി എന്നല്ല തൈമിന്റെ തൊട്ടടുത്ത് നിന്ന് ഗോറി ഇങ്ങനെ കാര്യമായി സംസാരിക്കുന്നത് ഇഷ്ടമില്ലാത്ത രീതിയിൽ ലലിത ദേഷ്യപ്പെടുന്നു ലലിത എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്തോ പറയാനേ വരുമ്പോഴേക്കും ലലിത തൈമിനോട് നീ ഞാനൊരു മണ്ടിയാന്ന് വിചാരിച്ചോ നിനക്കും ഗോറിക്കും ഇടയിലുള്ള റിലേഷൻ എന്താണെന്ന് കാണുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവും എനിക്കൊന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടവൾ എൻഗേജ്മെന്റ് നിർത്തുന്നതിനെ പറ്റിയൊക്കെ നീ അന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന് സൂചിപ്പിക്കുമ്പോഴേക്കും അതെ അതെ അതിനെപ്പറ്റി അമ്മയോട് സംസാരിക്കാനായി ഞാൻ പോവാ നിനക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി പോണമെന്ന് ടൈം പറയുമ്പോ ലിത ടിക്കറ്റ് വാങ്ങി കളയുന്നു നീ വളരെ ലേറ്റ് ആയി നീ ആന്റിയോട് മുന്നേ ഞാൻ ആന്റിയോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ലിത പറഞ്ഞു തീരുമ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് അവളുടെ ലഗേജ് വരുന്നുണ്ട് ഞാൻ ആന്റിയോട് പറഞ്ഞത് നിന്നെപ്പറ്റി കൂടുതലും മനസ്സിലാക്കാനും നമ്മുടെ റിലേഷൻ നല്ല രീതിയിലും ഡെവലപ്പ് ആകാനുമായി ഞാൻ ദേ ഈ വീട്ടിലെ സ്റ്റേ ചെയ്തോട്ടെ എന്നാണ് ആന്റിയാണല്ലോ ഈ വീട്ടിലെ സകലമായ കാര്യങ്ങളിലും തീരുമാനിക്കുന്നത് എല്ലാ കാര്യത്തിലെയും അവസാനവാക്ക് ആന്റി എനിക്ക് അപ്പോഴേ പെർമിഷൻ തന്നു അതുകൊണ്ട് നിനക്കും വേറെ വഴിയും ഞാൻ ഇനി മുതൽ ഇവിടെയാണ് നിൽക്കാൻ പോകുന്നതെന്ന് ലിത്ത് പറയുമ്പോൾ അവളുടെ വാക്കുകളിൽ വ്യക്തമാണ് അവൾക്ക് തൈമനെ തന്നെ വേണം അവരുടെ കല്യാണം നടത്താതെ അവൾ അടങ്ങില്ല എന്നത് തൈമന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അവൻ ബഹളം വെക്കാൻ ഒരുങ്ങുമ്പോ അവന് ഒരു സ്പേസ് കൊടുക്കാതെ അവൻ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡില് നിൽക്കുകയായിരുന്നു അവൾ കൂടാതെ അവിടെ നിൽക്കുന്ന ഗോറിയോട് തന്റെ ലഗേജ് ഒക്കെ എടുത്ത് കൊണ്ടുവയ്ക്കാനും ഗോറിയെ വെറുമൊരു വേലക്കാരിയായി മാത്രം കണ്ട് ലലിത നിർദ്ദേശം കൊടുക്കുന്നു ഗോറിയെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ തൈമിടാൻ പോകുമ്പോ വേണ്ട ഇതിപ്പോ എന്റെ ജോലിയല്ലേ ഞാൻ എന്ന് പറഞ്ഞു ഗോറി അത് ചെയ്യാനായി പോകുമ്പോഴും തൈമിന് മനസ്സ് വരുന്നില്ല അവൻ അവളെ തടുക്കാനായി പെറുകെ പോകാനൊരുങ്ങുമ്പോ ലിത തൈമിനെ തടുക്കുന്നു നീ ഇതിൽ ഇടപെട്ടാല് തീർച്ചയായും എന്റെ പേരന്റ്സ് വഴി ഞാൻ അവളെ നശിപ്പിച്ചു കളയുമെന്ന് ഗോറിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലലിത പറയുന്നു വേഗം എന്റെ കൂടെ ഡിന്നർ കഴിക്കാനുള്ള വഴി നോക്കുന്നു പറഞ്ഞ് അവള് പോകുമ്പോ തൈമിന് ദേഷ്യം സഹിക്കാൻ വയ്യ അപ്പോഴേക്കും പുറത്തേക്ക് സൂട്ട് കേസുമായി വന്നിട്ടുണ്ടായിരുന്ന ഗോറിയോട് ഇതൊക്കെ ഞാൻ എടുത്തു എടുത്തുവെച്ചോളാം നീ ഒന്ന് കടയിൽ പോയിട്ട് വരാൻ പറഞ്ഞ് ആന്റി അവിടെ നിന്ന് അവളെ പറഞ്ഞു വിടുന്നു അപ്പോഴേക്കും ദേഷ്യത്തില് തൈം നിൽക്കുമ്പോ ഇത്രയേ ഉള്ളൂ ദേഷ്യം പെർഫോമൻസ് കണ്ടപ്പോ എന്നോടുള്ള കലിപ്പിന് ആ ടേബിള് തല്ലെ പൊട്ടിക്കൂന്ന് ഞാൻ വിചാരിച്ചതെന്ന് മുറിയിലേക്ക് കടന്നു വരുന്ന ലിത്ത പറയുന്നു അവള് കൂടുതൽ കൂടുതൽ തൈമിനെ ഡിസ്റ്റർബ് ചെയ്യാണ് നിനക്ക് എന്തിന്റെ കേട് എന്തിനൊക്കെ ചെയ്യുന്നതെന്നെല്ലാം തൈം ചോദിക്കുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ ആയിട്ടല്ലേ നിന്റെ ഗേൾഫ്രണ്ട് ആകാമോ എന്ന് എന്നോട് വന്ന് ചോദിച്ചത് അന്ന് ഞാൻ എന്തോരം സന്തോഷം എന്ന് അറിയാവോ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ നിന്നെ അങ്ങനെ എനിക്ക് മറക്കാനേ കഴിയുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയുന്നവൾ എന്തായാലും ഇവരുടെ തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് തന്നെ അവന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് പക്ഷെ കല്യാണം എങ്ങനെയും തകർക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു തൈമും ഉണ്ടായിരുന്നത് അപ്പോഴേക്കും ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്ന ഗോറിയ അവിടെ വെച്ച് റെന്നിനെ കാണുന്നു അവൾ ഇങ്ങനെ വളരെ സൈലന്റായി അന്തം ഇട്ട് നിൽക്കുന്നത് കണ്ട് ശോകമായി ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് എന്ത് പറ്റി തൈമിന്റെ കാര്യം ആലോചിച്ചുള്ള ടെൻഷനാണോ എന്ന റെന്നിന്റെ ചോദ്യത്തിന് തൈമിന്റെ കാര്യം ആലോചിച്ചല്ല അവനിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷെ ലിത അവൾക്ക് ഇതിലൊക്കെ നല്ല വിഷമമാവല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള സങ്കടമാണെന്നായിരുന്നു കോറിയുടെ മറുപടി ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴും തൈമിന്റെയും ലിതയുടെയും ഇടയില് അവരുടെ കല്യാണത്തെ പറ്റിയുള്ള വാക്കു തർക്കത്തിന് ഒരു കുറവുമില്ല എങ്ങനെ എൻഗേജ്മെന്റ് അവസാനിപ്പിക്കാനാ നിന്റെ പദ്ധതി പദ്ധതിയെന്ന് ലിത ചോദിക്കുമ്പോ ഞാൻ നേരിട്ട് എന്റെ അമ്മയോട് പറയുമെന്ന് തൈം പറയുന്നു നീ ഇത്രയും മണ്ടനാണോ ആന്റിയോട് നീ പോയി പറഞ്ഞ അപ്പൊ തന്നെ ഇത് നിർത്തി തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒന്നുമില്ല ഇതൊക്കെ ബിസിനസ് കാര്യങ്ങളാ അതൊന്നും അത്ര പെട്ടെന്നൊന്നും നിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നവൾ എന്തായാലും എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട് ഈ എൻഗേജ്മെന്റ് അങ്ങനെ നീണ്ടു നിവർന്ന് കല്യാണം കല്യാണത്തിലേക്ക് പോകണ്ട പെട്ടെന്ന് തന്നെ കല്യാണത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചാ പെൻഷൻ കുറയല്ലോ എന്ന് പറഞ്ഞു നാളെ അവളുടെ പേരന്റ്സിനെ കാണാനായി പോകുമ്പോൾ തൈമും കൂടെ ഉണ്ടാവണം എന്ന് പറയുന്നു അങ്ങനെ തൈം വേറെ വഴിയില്ലാതെ അവളുടെ കൂടെ പേരന്റ്സിനെ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തി തരണോന്നാണ് തൈമിനെ അടുത്തിരുത്തി ലിത അച്ഛനോടും അമ്മയോടും പറയുന്നത് പിള്ളേർ ഇത്രയും പെട്ടെന്ന് കല്യാണത്തിന് തിടുക്കം കാണിക്കുന്നതില് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം എന്നാലും ഇത് ചുമ്മാ ഒരു കല്യാണമല്ല രണ്ട് ബിസിനസ് കുടുംബങ്ങൾ ഒന്നു ചേരുന്ന ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ അതിന് കുറച്ച് സമയം എടുക്കും അതിന്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അച്ഛൻ പറയുമ്പോൾ ഇതൊക്കെ കേട്ടിരിക്കുന്ന തൈമിനെ സഹിക്കാൻ വയ്യ അവൻ എന്തെങ്കിലും പറയാൻ വരും മുന്നേ ലലിത ഉടനെ തന്നെ അവളുടെ അച്ഛനോടും അമ്മയോടും ഈ കല്യാണം അവൾക്ക് വേണ്ടാന്ന് പറയാണ് കൂടാതെ അച്ഛനും അമ്മയും കാണാതെ തൈമിന്റെ കാലിൽ അവൾ ആഞ്ഞു ചവിട്ടുന്നു അവൻ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോ ഇത് കണ്ടില്ലേ ഇതുപോലെ എന്നോട് എപ്പോഴും ചൂടാവും ചുമ്മാ എന്നെ വായി വരുന്ന ഒക്കെ പറയും എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യും ഇങ്ങനെ ഒരാളുടെ കൂടെ എങ്ങനെ ഞാൻ ലൈഫ് ലോങ് ജീവിക്കാനാ അതുകൊണ്ട് ചെച്ച അമ്മ എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു അവള്ക്ക് അറിയുമ്പോ അച്ഛനും അമ്മയും അത് വിശ്വസിക്കുന്നുണ്ട് പോട്ടെ മോളെ ഞങ്ങക്ക് ബിസിനസിനേക്കാളും വലുത് നിന്റെ സന്തോഷല്ലേ അതുകൊണ്ട് വേണ്ടെങ്കി വേണ്ട എന്ന് പറഞ്ഞു അച്ഛൻ അവളെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം തന്നെ തൈമിനോട് ഈ െന്ന് പറയുന്ന സമയത്ത് അവൻ എന്ത് പറയണമെന്ന് അറിയില്ല ലിത ഇത് മനഃപൂർവ്വം ചെയ്തതാണ് അവൾ തന്നെ ഹെൽപ്പ് ചെയ്തതാണ് എന്ന് അവന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഒരേ സമയം ഇത് നിന്നതില് സന്തോഷിക്കുന്നുണ്ട് ഒപ്പം അവൾ ചെയ്തു തന്ന സഹായത്തിന്റെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ലിത ഇത് പിന്മാറിയില്ലെങ്കിൽ തന്റെ അമ്മയെ കൺവിൻസ് ചെയ്ത് ഇത് കോൾ ഓഫ് ചെയ്യിക്കുന്നത് ഒരു ബാലികേറാമലാണ് ഇത്രയും പാടാണ് എന്നത് അവന് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെ ലിത എന്ന വലിയ പ്രശ്നം ഇപ്പോ ഇങ്ങനെ സോൾവ് ആയതിന്റെ സന്തോഷം കവിൻ കനിങ്ങുമായി ഷെയർ ചെയ്യുന്നു അത് കേൾക്കുന്ന കനിങ് വേഗം തന്നെ ഗാവയോടും ഇത് പറയുന്നുണ്ട് ഗാവ അന്ന് ഷോപ്പിൽ വന്നിട്ടില്ല പുറത്തായിരുന്നു എന്തായാലും ഗോറിയുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുന്നു അതുകൊണ്ട് വേഗം ഷോപ്പ് ക്ലോസ് ചെയ്ത് എൻജോയ് ചെയ്തോളാനായി ഗാവ നിർദ്ദേശം കൊടുക്കുമ്പോൾ ഇവര് തിടുക്കത്തിൽ ഷോപ്പ് അടയ്ക്കാനായി വരുന്ന ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു കസ്റ്റമർ വരുന്നത് സോറി ഞങ്ങളെ ഷോപ്പ് ക്ലോസ് ചെയ്തു നാളെ വരാമോ എന്ന് കനിങ് ചോദിക്കുന്ന ടീമാണ് കവിൻ ആ കസ്റ്റമറിനെ നോക്കുന്നത് കസ്റ്റമറും കവിനെ കണ്ടുപാടെ ഒന്നുമില്ലാതെ പെട്ടെന്ന് വല്ലാത്തൊരു മുഖഭാവത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാം അവരെ കവിനും ഇങ്ങനെ ഒരു ഒരുമാതിരി നോക്കുന്നുണ്ട് ഇത് കാണുമ്പോ മുന്നേ കവിൻ ഒരു പെൺകുട്ടിയെ പറ്റി ആലോചിച്ചിരുന്നില്ലേ ആ പെൺകുട്ടിയാണ് ഈ വന്നിട്ട് പോയത് എന്ന് തോന്നുന്നു അവന്റെ എക്സ് അങ്ങനെ ഇതേ കാര്യം ഗോറിയേം അറിയുന്നുണ്ട് അവൾക്ക് ലിത്ത ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു ഗോറിയോട് ചെയ്ത തെറ്റിനെ സോറി എന്നും ഗോറിയ ലിത്ത കാരണം ഒരുപാട് സങ്കടപ്പെട്ടതിന് തനിക്ക് ഇതിലും നല്ലൊരു ഒരു പ്രായശ്യത്തോ സമ്മാനമോ ഗോറിക്ക് തരാനോ ഇല്ല എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് താൻ വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയാണെന്നൊക്കെയാണ് ലിതത്തിലെ പറഞ്ഞത് കൂടാതെ ഗോറി അവളുടെ വലിയൊരു ഫ്രണ്ട് ആണെന്നും ഹാപ്പി ആയിട്ടിരിക്കണമെന്നും ഒക്കെ പറഞ്ഞ് അവൾ ആ വീഡിയോ അവസാനിപ്പിച്ചപ്പോ ഗോറിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് ലിത വിദേശത്തേക്ക് ഇപ്പൊ പോകുക എന്നറിയുന്ന അവൾ വേഗം തന്നെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു പോകുന്നു അവിടെ നമ്മുടെ എഫ് ത്രീ റെന്നിനോടും കവിനോടും എം ജിയോടും യാത്ര പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ലിതയാണ് ഗോറിയെ കാണുന്നത് ഗോറിയ ഓടി വരുമ്പോ ലിത ആദ്യമായി ഗോറിയെ കണ്ട ദിവസം തട്ടിമറിച്ചിട്ടത് കണക്ക് തന്നെ ഇപ്പോഴും ഓടി വന്ന് തട്ടിമറിച്ചിടുന്നുണ്ട് നിന്നെ നേരിൽ കണ്ടാല് ഈ യാത്ര പറയുമ്പോൾ ഞാൻ വളരെ ഇമോഷണൽ ആവും അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയച്ചത് അപ്പോഴേക്കും നീ ഇവിടെ വന്നല്ലോ എന്ന് പറഞ്ഞു അവളിങ്ങനെ വിഷമിപ്പിച്ചതിന് സോറിയൊക്കെ പറയുമ്പോ ഏ ഞാനല്ലേ സോറി പറയേണ്ടത് ലിത ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് ലിതയെ വിഷമിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു ഗോറിയ സോറി പറയുന്നു അങ്ങനെ ഇവര് ഭയങ്കര ഇമോഷണലായി അങ്ങോട്ടും ഇങ്ങോട്ടും സോറിയൊക്കെ പറഞ്ഞ് സ്നേഹം പങ്കിട്ട് ഫ്ലൈറ്റിന്റെ സമയമായിരുന്നു കാണുമ്പോ ലിത എല്ലാവരോടും കൂടിയായി വളരെ സന്തോഷത്തിൽ ഒന്നുകൂടെ യാത്ര പറഞ്ഞ ശേഷം പ്രത്യേകിച്ച് നമ്മുടെ പയ്യന്മാരോട് അപ്പോ ഒക്കെ എങ്ങനെയാ ഓക്കെ എന്ന് പറഞ്ഞു പോകുമ്പോ പ്ലാനോ എന്ത് പ്ലാൻ എന്ന് ഗോറിയ്ക്ക് മനസ്സിലാവും മുന്നേ പൊക്കി എടുത്തുകൊണ്ട് നേരെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി അവിടെ ഒരു കാറിനകത്തേക്ക് ഇരുത്താണ് നമ്മുടെ തൈമിന്റെ ാണ് അകത്ത് തൈമിനെ വാപൊത്തി കൈ ഒക്കെ കെട്ടിവെച്ച് എസ് ഓർനോ എന്നൊരു സ്റ്റിക്കിനോട്ടും നെറ്റിൽ ഒട്ടിച്ചിരുത്തിയേക്കാണ് എന്തിന്ന് മനസ്സിലാവാതെ അവൾ അത് കഴിക്കുമ്പോ തൈമിന്റെ ഗേൾഫ്രണ്ട് ആവാൻ റെഡി ആണോ എന്നതാണ് അവൾ ഇവിടെ ഈ എസ് ഓർനോ കൊണ്ട് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നു എന്തായാലും അവന്മാർ ഇത്രയും ചെയ്തതല്ലേ നീ പറ പറസ് ഓർനോ ഞാൻ എത്ര നല്ലായിട്ട് ഇത് കേൾക്കാനായിട്ട് പുറകെ നടക്കുക പറയുന്ന തൈം ഇപ്പോഴേ പ്രശ്നം ഒന്നും തന്നെ ഇല്ല ഇനി അടുത്ത പ്രശ്നം വരുന്നതിന് മുന്നേ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പോഴേക്കും അവൾ അവൻ കൊടുത്തിരുന്ന ആ ഒരു ചെയിൻ എടുത്ത് കാണിച്ചിട്ട് എന്റെ കഴുത്തിൽ ഇട്ടു തരാനീ പറയുന്നു അത് കേൾക്കുന്നവൻ ആ ചെയിൻ അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് എന്റെ ഉത്തരവെന്ന് അതും അങ്ങനെ കഴുത്തിൽ ഇട്ടുകൊണ്ട് അവൾ പറയുമ്പോ ഉത്തരവോ എവിടെ പറഞ്ഞു നീ എനിക്ക് ഉത്തരവൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അവൻ ഒരു പാവം ട്യൂബ് അവൻ ഗിഫ്റ്റ് ചെയ്ത ചെയിൻ അവൾ കഴുത്തിൽ ഇടിയിപ്പിച്ചതിന്റെ അർത്ഥം തന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് ആവാൻ സമ്മതമാണ് എന്നത് അവള് പറയാതെ പറഞ്ഞതാണെന്ന് മനസ്സിലാവാതെ പൊട്ടം കളിക്കുമ്പോ ഓ മണ്ടൻ എനിക്ക് ഗേൾ ഫ്രണ്ട് ആവാൻ സമ്മതമാണെന്ന് അവൾ വളരെ ഓപ്പൺ ആയി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ തൈമിന്റെ നല്ല ജീവൻ പോയി എന്ന് പറഞ്ഞാൽ പോലെ അവൻ വേഗം തന്നെ അവളോട് വണ്ടി നിറങ്ങാനായി പറയാണ് ഇതെന്ത ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ അവളും വണ്ടി നിന്ന് നിറങ്ങുമ്പോ എന്തായി എന്ത് പറഞ്ഞു എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ഓക്കെ പറഞ്ഞപ്പോ എന്നെ വണ്ടി നിറക്കി വിട്ടു എന്ന് ഗോറി പറയുന്ന ടീം ഓ അതാണോ വൺ ടൂ സ്ത്രീ എന്ന് അവർ കൗണ്ട് ഡൗൺ ചെയ്ത് തീരുമ്പോഴേക്കും അകത്തു നിന്ന് സന്തോഷം കൊണ്ട് തൈമ് അലറുന്നത് കേൾക്കായിരുന്നു അവനിങ്ങനെയാ സന്തോഷം വന്ന അപ്പോ കാറിനകത്ത് ഒറ്റക്കിരുന്ന് കാറി പോകും അങ്ങനെ എന്തായാലും ഇവിടെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയമായിരുന്നു അത് അപ്പോഴേക്കും എൻഗേജ്മെന്റ് ലത്തയുടെ വീട്ടുകാർ കോൾ ഓഫ് ചെയ്ത കാര്യം തൈമിന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാർ ഭയങ്കര കാലിപ്പിലിരിക്കാണ് അങ്ങനെ ഇപ്പൊ കപ്പിളായി മാറിയെങ്കിലും തൈം വിചാരിക്കുന്ന കണക്കുന്നു ഗോറിയുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നില്ല അവൻ ഇപ്പോഴും അവളുടെ കയ്യിൽ നിന്ന് നല്ല അടി മേടിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ അവൻ അവൾ വളരെ ആയി അവന്റെ അടുത്തുള്ള കണക്കൊക്കെ സ്വപ്നം കണ്ടു കിടക്കുമ്പോൾ കറക്റ്റ് ഇത് മനസ്സിലാക്കി ഇടാ നീ ഇപ്പെന്നെ പറ്റിയല്ല ഓർത്തെന്ന് പറഞ്ഞ് അവൾ അവനീട്ട് നല്ല ഇടിയൊക്കെ കൊടുക്കുന്നു പാവം തൈ ഇതിന്റെ എല്ലാം കംപ്ലൈന്റ് കൂട്ടുകാർ എടുത്ത് എന്ന് പറയുമ്പോ തൈമൻ ഒട്ടും ആവാൻ അറിയാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇത് എന്ന് പറയുന്ന എം ജി ആകട്ടെ നമ്മുടെ കൂട്ടത്തിലെ റൊമാൻസിന്റെ ഉസ്താദായ കവിൻ തന്നെ തൈമിനെ കുറച്ച് റൊമാൻസ് പഠിപ്പിക്കൂ എന്ന് പറയുമ്പോൾ കവിൻ എനിക്ക് വേറെ പാണിയുണ്ടെന്ന് പറ്റി മാറിയിരിക്കുമ്പോ ശരി ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു ആദ്യമേ തൈമിനോട് റെന്നിന്റെ കയ്യിലെ ബോൾ ഒന്ന് വാങ്ങിച്ചെന്ന് പറയുമ്പോ അതിന് റെന്നിന്റെ കയ്യിൽ ബോൾ ഇല്ലല്ലോ എന്നായിരുന്നു തൈമിന്റെ മറുപടി അതെ റെന്നിന്റെ റെണ് കയ്യില് ബോളില്ല അപ്പോ റെ കൈന്ന് ബോൾ വാങ്ങാനേ നമ്മൾ ആദ്യം തന്നെ റെന്നിന്റെ കയ്യിലോട്ട് ബോൾ കൊടുക്കണം എന്നിട്ടല്ലേ അത് നമുക്ക് വാങ്ങാൻ പറ്റും അങ്ങനെ തന്നെയാണ് ഗോറിയ ഏത് രീതിയിൽ നിന്നെ ട്രീറ്റ് ചെയ്യണം എത്രത്തോളം റൊമാന്റിക് ആവണം എന്നൊക്കെ നീ ആഗ്രഹിക്കുന്നു അതേ കണക്ക് നീ ആദ്യം അങ്ങോട്ട് കൊടുക്കണം ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി മനസ്സിലായോ എന്ന് എം ജെ ചോദിക്കുമ്പോ എല്ലാം മനസ്സിലായെന്ന് അവനും പറയുന്നു അവളെ സ്പെഷ്യലായി ഫീൽ ചെയ്യിപ്പിക്കാനായി എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റും റ്റാന്ന് അവര് ചോദിക്കുമ്പോ എന് ഇപ്പൊ ചെയ്യാൻ പറ്റാന്ന് അവനും ചോദിക്കുന്നു നീ ഒരു സർപ്രൈസ് പാർട്ടി നടത്തുന്ന അത് കേട്ട് പറയുമ്പോഴാണ് ആ അത് നല്ല ഐഡിയ ഐഡിയാന്ന് പറഞ്ഞ് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായി തൈം പോകുന്നുണ്ട് തൈമിന്റെ സർപ്രൈസ് പാർട്ടിയുടെ പരിപാടി വരെ ആയി എന്നറിയാനായി പിന്നീട് കൂട്ടുകാരി എന്ന് നോക്കുമ്പോ ഗോറി ഇപ്പൊ അവന്റെ വീട്ടില് ജോലിക്കുണ്ടല്ലോ അവളെ കൊണ്ട് തന്നെ സർപ്രൈസ് പാർട്ടി ഇവിടെ ഒരെണ്ണം നടത്തുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി വേഗം അറേഞ്ച്മെന്റ്സ് ചെയ്തു എന്ന് പറഞ്ഞു അവൾക്ക് നൽകാൻ പോകുന്ന സർപ്രൈസ് പാർട്ടിയുടെ പണിയൊക്കെ അവളെ കൊണ്ട് തന്നെ എടുപ്പിക്കുന്നത് കണ്ട് ഓ ഈ മണ്ഡലനാണല്ലോ നമ്മൾ ഈ ഐഡിയ എല്ലാം പറഞ്ഞു കൊടുത്തെന്നുള്ള മട്ടിലായിരുന്നു കൂട്ടുകാരുടെ നിപ്പ് ഈ സമയത്തൊക്കെ കവിൻ വളരെ മൂഡ് ഓഫ് ആണ് അവൻ വലിയ സന്തോഷമൊന്നും ഇല്ലാതെ പോകുന്നു എന്നൊക്കെ കാണുമ്പോ എന്ത് പറ്റിയവനെന്ന് റെൻ എം ജെ യോട് ചോദിക്കുന്നു ആ സമയത്ത് കവിൻ അവന്റെ ഫസ്റ്റ് ലവനെ ഈ അടുത്ത് വീണ്ടും കണ്ടു അതിന്റെ മൂഡ് ഓഫ് അവൻ എന്ന് എം ജെ പറയുമ്പോഴാണ് റേൻ അത് അറിയുന്നത് ഈ കൂട്ടത്തിൽ ഇവർ നാലുപേരും ഒറ്റക്കെട്ടാണെങ്കിലും കവിനും എം ജെയും തമ്മിൽ കുറച്ചുകൂടെ ഒരു വേറെ വൈബായിട്ടാണ് അല്ലേ തോന്നുന്നത് ഇപ്പോഴാണ് നമ്മളൊരു കുഞ്ഞു ഫ്ളാഷ് ബാക്ക് കാണുന്നത് കവിൻ അവന്റെ ഫസ്റ്റ് ലവ് ആയ മോനയെ വീണ്ടും ബ്രേക്കപ്പിന് ശേഷം കണ്ടുമുട്ടി കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അന്ന് ഷോപ്പിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് കനിങ് അങ്ങട്ട് ആ കാര്യമൊന്നും അറിയാതെ ഷോപ്പിൽ വന്ന പെൺകുട്ടി അവന്റെ ഫസ്റ്റ് ലവ് ആയ മോന ആയിരുന്നു എന്നതൊന്നും അറിയാത്തതുകൊണ്ടും അവന്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടും അവനെ പ്രപ്പോസ് ചെയ്യാന്ന് വെച്ച് വരുമ്പോഴേക്കും അവന്റെ കാര്യം പിടിയിടുന്നു അവൻ വേഗം വണ്ടി നിർത്തിയിട്ട് അവളുടെ അടുത്തേക്ക് നീ എന്റെ കാര്യത്തില് വളരെ സീരിയസ് ആണോ എന്ന് ചോദിച്ച് ചെല്ലുമ്പോഴേക്കും അവൾക്ക് എന്ത് പറയണോന്നറിയില്ല അവൻ കിസ് ചെയ്ത അടുത്തേക്ക് വരുമ്പോഴേക്കും അവൾ പെട്ടെന്ന് കണ്ണുകൾ ഇറക്കി അടയ്ക്കുന്നു ദേ കണ്ടില്ലേ നിനക്കപ്പോ അതിനുള്ള ധൈര്യൊന്നും പിന്നെ ഞാൻ ആളത്ര നല്ലതൊന്നും അല്ല എന്നോട് ആരിഷ്ടാണെന്ന് പറഞ്ഞാലും ഞാൻ തിരിച്ച് ഐ ലവ് യു പറയും പക്ഷെ അടുത്ത ദിവസം തേച്ചിട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് എന്നെ പ്രേമിക്കാതിരിക്കുന്ന നിനക്ക് നല്ലതെന്ന് കവിൻ പറയുമ്പോ അതെന്താ നീ അങ്ങനെ കമ്മിറ്റഡ് ആവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എല്ലാവരോടും ഇങ്ങനെ ചെയ്യുന്നത് നീ ആരെയും സീരിയസ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് അവള് ചോദിക്കുമ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരേ ഒരാളെ അത് എന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയ മോണയാണ് അവളാണ് എന്റെ ഫസ്റ്റ് ലവ് എന്ന് കവിൻ കനിങ്ങിനോട് പറയുന്നു ഈ നടന്ന കാര്യങ്ങളൊക്കെ ഗോറിയുടെ അടുത്ത് കനിങ് പറയുന്നതാണ് നമ്മളിപ്പോ കാണുന്നത് ആണോ എന്നിട്ട് എന്താ അവൻ ബാക്കി പറഞ്ഞെന്ന് ചോദിക്കുമ്പോ അവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കനിങ്ങും പോവാണ് അത് കേട്ട് ഗോറിയും ഗാവയും പാവം കാര് അവളിപ്പോ കവിന്റെ കാര്യത്തില് നല്ല വിഷമത്തിലാണെന്ന് മനസ്സിലാക്കി അവർക്കും നല്ല നിരാശ വരുന്നുണ്ട് ഇത്രയും ദിവസം നമ്മൾ കണ്ടത് പക്ഷെ ഇനി മുതല് നമ്മള് കവിന്റെ സത്യസന്ധമായ ആ ഒരു നഷ്ടപ്രണയകതയും ഇനിയിപ്പോ നടക്കാൻ പോകുന്ന കുറേ രസകരമായ സംഭവങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ തൈമിന്റെയും ഗോറിയുടെയും പ്രശ്നത്തിലും ഒരു തീരുമാനമായിട്ടില്ല അപ്പോഴാണ് ഇവിടെ കവിന്റെ പ്രശ്നം തുടങ്ങുന്നത് ശേഷം എന്ത് സംഭവിക്കുമെന്നത് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ